ഐ വാ, ചാർജ് കയറുന്ന വണ്ടിയില്ലേ. പട്ടൻ ഞെക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആകാംക്ഷ പരിതരായിട്ട് നോക്കിയിരിക്കുകയാണോ? ഐ വിൽ സീ യു. എന്താ കാണുന്നത്? എന്താണ് കാണുന്നത്? ഹായ്, നമസ്കാരം, റേഷയാണ്. ഇതെന്താ നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നുന്നത്? ഒരു ഫാനില്ല, ഒരു കുഞ്ഞു ഫാന്. ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചു, ഫാനാണെന്ന വിചാരിച്ചു, ചെറിയൊരു ഫാന്. ഫാനിന്റെ ഉപയോഗം എന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. പക്ഷെ കയ്യിൽ കെട്ടി കഴിഞ്ഞ സമയത്ത് ഇതിന് ഒരു കുറച്ചധികം ഫീച്ചേഴ്സ് ഉണ്ട്. അത് കണ്ടപ്പോ ഞാനത് വണ്ടറടിച്ച് ഞാൻ വണ്ടറടിച്ച ശരിയായി നിങ്ങളെ കൊണ്ട് കാണിക്കാന്ന് കരുതി. അതിന് വന്നൊരു വീഡിയോ ഉണ്ടത്. ഇത് ഫാൻ ഇതാ കാണിച്ചതാ. എന്താ എനിക്ക് മാറ്റി കിട്ടുന്നുണ്ട്. ഇത് ഫസ്റ്റ് മൂന്ന് വിധത്തിലുള്ള, അതായത് മൂന്ന് സ്പീഡ് ഉണ്ട്. ഇത് ആദ്യത്തെ സ്പീഡ്, രണ്ടാമത്തെ, ഇത് മൂന്നാമത്തെ. ഇതിപ്പോ ഒരു പേപ്പർ എന്തെങ്കിലും വെച്ച് കാണിച്ചു തരണോ അല്ലേ? ഓക്കെ, ഇത് ഫസ്റ്റ് ആണേ. എന്താ പറഞ്ഞിട്ടില്ലേ, ഞാൻ കള്ളം പറഞ്ഞതെല്ലാം ഒന്ന് തെളിയിക്കാൻ വേണ്ടിട്ടാട്ടോ. ഇത് രണ്ടാമത്തെ സ്പീഡാണ്, കുറച്ചും കൂടെ പവർഫുൾ ആയിരിക്കും. ആൻ്റെ ഇത് മൂന്നാമത്തേത്. എന്താ ഏത് മോനെ, ഇത് പാറിപ്പോയി, എന്നും കൂടി കാണാത്ത വിധത്തിൽ പാറിപ്പോയി. ഇതാണ് സ്പീഡ്, ഫാനിന്റെ സ്പീഡ് ഇട്ടാ. ഹൈ കറണ്ട് ഇല്ലാത്ത സമയത്ത് ഈ ഫാന് ഓൺ ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിരുന്ന് ഭയങ്കര സുഖമായിട്ട് കിട്ടും നമുക്ക് കാറ്റൊക്കെ. പിന്നെ അടുത്ത സ്പീഡ്, അടുത്ത സംഭവം എന്താന്ന് കാണിച്ചരണ്ടേ? അത് ഞാൻ കാണിച്ചുതരാം. ഇവിടെ രണ്ടാമത് ഒരു അമീബന്റെ പോലത്തെ ഒരു ആകൃതിയിൽ ഒരു സിഗ്നലൊക്കെ ഉള്ള സൈനുള്ള ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആകാംക്ഷ പരിതരായിട്ട് നോക്കിയിരിക്കുകയാണോ? ഐ വിൽ സീ യു. എന്താ കാണുന്നത്? എന്താണ് കാണുന്നത്? യെസ്, ലൈറ്റ് ആണ് കാണുന്നത്. ഈ ലൈറ്റും പറഞ്ഞ പോലെ തന്നെ മോഡുകൾ മാറ്റുന്നുണ്ട് കേട്ടോ. ഇതിപ്പോ ഇങ്ങനെയാ, നല്ല ബ്രൈറ്റ് ആണ്. ദെൻ ഇത് ഓഫായി, ആ മൂന്നാമത്തിൽ ഓഫായി. ഓക്കെ, ഇങ്ങനെയാണ്. ഇനി നെക്സ്റ്റ് ഏറ്റവും ഉപകാരമുള്ള സംഭവം, ഇത് ഭയങ്കര ഉപകാരമുള്ള സംഭവമാണ്. കറണ്ട് ഇല്ലാത്ത സമയത്ത് നമ്മൾക്ക് ചൂടിട്ട്, ഇപ്പൊ നല്ല ചൂടാണ്, മഴ തുടങ്ങിയിട്ടില്ല, അപ്പൊ നല്ല ചൂടത്തെ സമയത്ത് ഈ ഫാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ വളരെ ഉപകാര സംഭവമാണ് അതല്ല. അപ്പൊ മൂന്നാമത്തെ സംഭവം എന്ന് പറയുന്നത്, ഞാൻ ഫാൻ ജസ്റ്റ് ഓഫ് ആക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ കേബിള്, മൊബൈൽ ചാർജർ ആണ്. അപ്പോ ഇതെന്ത് ചെയ്യുന്ന അറിയോ? ഇതാ ഇവിടെ മൊബൈൽ ചാർജറിന്റെ ഒരു സംഭവം ഇത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ, നമ്മളെ ഫോൺ അങ്ങട് കുത്തി കൊടുക്ക. കണ്ടോളിട്ടാ. ചാർജ് കയറുന്ന വണ്ടിയില്ലേ. എന്താ 88% ഉണ്ട്, ഇത് ചാർജിങ് ആണ്. ഓക്കെ, അപ്പൊ എന്ത് സംഭവം എന്ന് വെച്ചാൽ, നമ്മൾക്ക് കറണ്ട് ഇല്ലാത്ത സമയത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ് ഫീച്ചേഴ്സ് ആണ് ഇതിലുള്ളത്. എന്ത്, ഫാന്, ദെൻ ലൈറ്റ്. നമ്മൾ വീഡിയോ ക്രിയേറ്റേഴ്സിന്, വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്യാം, ആ വലിയ ലൈറ്റ് ഉപയോഗിക്കാം. അതിന് പുറമെ കറണ്ട് ഇല്ലാത്ത സമയത്താണെങ്കിൽ ഈ ലൈറ്റും അതേസമയം തന്നെ കാറ്റും ഒരുമിച്ച് അനുഭവിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാം അല്ലെ. അതിന് പറ്റുന്ന ഒരു സംഭവമാണ്. പിന്നെ നമ്മളിത് വാങ്ങിക്കുന്ന സമയത്ത് ഇതെങ്ങനെ ഒരു കേബിൾ കിട്ടുന്നുണ്ട്, ചാർജിങ് കേബിൾ ആണ്. ഇത് വെച്ചിട്ട് ചാർജ് ചെയ്യാം. അതേസമയം തന്നെ നമ്മൾക്ക് പിന്നെ ഇത് സി ടൈപ്പ് കേബിൾ ആണ്, അല്ലാണ്ട് നമ്മുടെ സാധാരണ മൊബൈലിന്റെ കേബിൾ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമ്മൾക്ക് ഇത് ചാർജ് ചെയ്യാൻ പറ്റും കേട്ടോ. ലൈറ്റ് ഓഫ് ആക്കട്ടാ. ഫാന് കുറച്ചു നേരം കറങ്ങിക്കോട്ടെ അല്ലേ. എന്റെ മുഖത്ത് വേർപ്പൊക്കെ ഉണ്ട്, വേർപ്പൊക്കെ ഒന്ന് അങ്ങോട്ട് കാറ്റിൽ പോയിക്കോട്ടെ. ആ ഹാ ഹാ ഹാ. അപ്പോ ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങള്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ കാണിച്ചു തന്നിട്ടുള്ളത്. ഓക്കെ, ഞാനിതൊക്കെ ഓഫ് ആക്കിയിട്ട്, നമ്മൾക്ക് ഇതിമോ വേറെ വയറോ കാര്യങ്ങളോ കാണുന്നതിന് വെച്ചിട്ട് ഒന്നുമില്ല. പക്ഷേ നമ്മൾക്ക് എന്ത് ചെയ്യാ, ഈ പറഞ്ഞ ഫാന്, ലൈറ്റ് ആൻഡ് ചാർജിങ്, മൊബൈലും ഇപ്പോഴും ചാർജിങ്ങിലാണ്. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കും. അപ്പൊ എങ്ങനെയുണ്ട് സംഭവം, അടിപൊളിയല്ലേ, കിടക്കാച്ചില്ലേ. ഞാന് എനിക്ക് ഉപയോഗം ഭയങ്കര ഉപയോഗമുള്ള ഒരു സംഭവം ആയത് കണ്ടത് കൊണ്ടാണ് ഇത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം എന്ന് കരുതിയിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ എല്ലാ വശങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം അല്ലേ. ഓക്കെ, ദിസ് ഇസ് ദ ഫ്രണ്ട് വശം, ഇത് ബാക്ക് വശം, ഇതിന്റെ അടിവശം, പിന്നെ സൈഡൊക്കെ ഇങ്ങനെയാണ്. ആ ഇത് നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് പിന്നെ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ടാവും കേട്ടോ, റെഡ് കളർ ലൈറ്റ് ഉണ്ടാവും, അത് ഞാൻ കാണിച്ചു തരാം. അത് കത്തുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ സംഭവം. ഇത് ചാർജ് ചെയ്യാനുള്ള, ഒന്ന് ഈ കേബിള് വെച്ചിട്ട് ചാർജ് ചെയ്യാം, രണ്ടാമത് നമ്മളെ മൊബൈലിന്റെ ചാർജർ വെച്ചിട്ട് ചാർജ് ചെയ്യാം. അപ്പൊ സംഭവം പൊളിയാണ് അല്ലേ. അപ്പോ